നമസ്കാരം. ആളവശ്യം ന്യൂസ് ടൈമിൽ ആദ്യം തലക്കെട്ടുകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പുത്തഞ്ഞിറ ഗ്രാമപഞ്ചായത്തിലെ സംവരണ വാർഡുകൾ നിശ്ചയിച്ചു. പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ 2-3 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രവേശന കവാടങ്ങൾ അടച്ച് നിയന്ത്രണം ഏർപ്പെടുത്തി. ലക്ഷവും കടന്ന് രാജ്യത്തെ കോവിഡ് രോഗികൾ. കുഴു ഗ്രാമപഞ്ചായത്തിൽ വഞ്ചിപ്പുരത്താഴം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിൽ പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പുത്തഞ്ഞിറ ഗ്രാമപഞ്ചായത്തിലെ സംവരണ വാർഡുകൾ നിശ്ചയിച്ചു. വനിതാ സംവരണ വാർഡുകൾ വാർഡ് 2 പകരപ്പള്ളി, വാർഡ് 3 ശാന്തിനഗർ, വാർഡ് 6 സദനം, വാർഡ് 7 പുത്തഞ്ചിറ, വാർഡ് 8 കരിങ്ങാച്ചിറ, വാർഡ് 9 പിണ്ടാണി, വാർഡ് 12 കൊമ്പത്തുകടവ്, പട്ടികജാതി വനിതാ സംവരണം, വാർഡ് 10 കൂപ്പൻ ബസാർ, പട്ടികജാതി ജനറൽ, വാർഡ് 14 മാണിയങ്കാവ് ജനറൽ വാർഡുകൾ, വാർഡ് 1 കണ്ണിക്കുളങ്ങര, വാർഡ് 4 കിഴക്കുമുറി, വാർഡ് 6 ആശുപത്രി, വാർഡ് 11 ആനപ്പാറ, വാർഡ് 13 വെള്ളൂർ, വാർഡ് 15 പുളിയിലക്കുന്ന് എന്നിവയാണ് സംവരണ വാർഡുകൾ. പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നടത്തിയ ആന്റിജൻ പരിശോധനയിൽ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 66 പേർക്കാണ് ഇന്ന് ടെസ്റ്റ് നടത്തിയത്. 6 വാർഡിലെ ഒരു പുരുഷനാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ 2-3 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി. ഇതോടെ വാർഡുകളുടെ പ്രവേശന കവാടങ്ങൾ അടച്ച് നിയന്ത്രണം ഏർപ്പെടുത്തി. വാർഡ് 14 നേരത്തെ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയിരുന്നു. വാർഡ് 2-3 താണിക്കാട്, പ്ലാമുറി എന്നീ പ്രദേശങ്ങളിലെ 12 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 14 വാർഡിലെ 16 പേർക്ക് കോവിഡ് പോസിറ്റീവാണ്. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നടത്തിയ ആന്റിജൻ ടെസ്റ്റിൽ 17 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 159 പേർക്കാണ് ഇന്ന് പഞ്ചായത്തിൽ ടെസ്റ്റ് നടത്തിയത്. ജീവനക്കാരന് കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് അന്നമനട KSEB ഓഫീസ് ഭാഗികമായി അടച്ചു. തിരുവനന്തപുരം സ്വദേശിക്കാണ് സ്ഥിരീകരണം. ഇദ്ദേഹം നാട്ടിലെത്തിയപ്പോൾ അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും പരിശോധനയിൽ പോസിറ്റീവ് ആവുകയുമായിരുന്നു. ഇദ്ദേഹവുമായി പ്രാഥമിക സമ്പർക്കമുള്ള സെക്ഷൻ ഓഫീസിലെ 12 പേർ ക്വാറന്റീനിലാണ്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 86,821 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 63,12,585. ഒറ്റ ദിവസത്തിനിടെ 1,181 പേർ രോഗം ബാധിച്ചു മരിച്ചു. ആകെ മരണം 98,678. ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ 940,705 പേർ ചികിത്സയിലാണ്. ഇതുവരെ 52,73,202 പേർ രോഗമുക്തരായി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.